നമസ്കാരം. അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളുമായി വി കെ അശ്യാന അഷ്റഫ് ചേരുന്നു. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്, ഗാന്ധി കുടുംബത്തിന്റെ സ്ഥാനാർത്ഥികളില്ലെന്ന് ആവർത്തിച്ചു സോണിയ. ഉൽപാദനോന്മാർഗ വികസന മുന്നേറ്റത്തിന് തൊഴിൽ സഭ വലിയ പങ്ക് വഹിക്കും മുഖ്യമന്ത്രി. വലിച്ചെറിയൽ മുക്ത ജില്ല, പ്രത്യേക ഗ്രാമസഭകൾ ചേരണം. മൃഗങ്ങളുമായി ഇടപഴകുന്ന ജീവനക്കാർക്ക് സ്പെഷ്യൽ വാക്സിനേഷൻ. കേരളം സ്റ്റാർട്ടപ്പ് സൗഹൃദ സംസ്ഥാനം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി നാടിനെ ഇകത്താനുള്ള ശ്രമം തിരിച്ചറിയണം മുഖ്യമന്ത്രി. അസാബ് പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നാടിന് സമർപ്പിച്ചു. 2026 50 ലക്ഷം അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകും മുഖ്യമന്ത്രി. ലൈബ്രറി കൌൺസിൽ പുസ്തകോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്ലിക്കേഷൻ ജില്ലാതല പ്രവർത്തനോദ്ഘാടനം നടത്തി. മാലിന്യ സംസ്കരണം നവകേരള ലക്ഷ്യത്തിലേക്ക് ഏറ്റവും വലിയ വെല്ലുവിളി, മന്ത്രി എം പി രാജേഷ്. ഗവർണർക്ക് നല്ലത് ആർഎസ്എസ് പ്രഭാരിയാകുന്നത്, എം പി ജയരാജൻ. എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രഥമ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഉജ്ജ്വല വിജയം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ സ്ഥാനാർത്ഥികളെന്ന് വ്യക്തമാക്കി സോണിയാഗാന്ധി. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് സോണിയാഗാന്ധി അറിയിച്ചു. തന്റെ സന്ദേശം താഴെ നൽകാൻ സോണിയാഗാന്ധി നിർദ്ദേശം നൽകി. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന ശശി തരൂരിനെ സംസ്ഥാന നേതാക്കൾ തള്ളി. രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്നാണ് KPCC ആഗ്രഹം. രാഹുൽ അല്ലെങ്കിൽ നെഹ്റു കുടുംബം അംഗീകരിക്കുന്നവർക്കേ പിന്തുണ ഉണ്ടാവൂ എന്ന് കെ മുരളീധരൻ പറഞ്ഞു. തരൂരിന്റെ മത്സരം ഗൗരവത്തോടെ കാണുന്നില്ലെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചത്. AI ഗ്രൂപ്പുകൾ പരാതി ഉന്നയിച്ചതോടെ രാഹുലിനായി പ്രമേയം പാസാക്കാനാണ് KPCC നീക്കം. കേരളത്തിൽ നിന്നും പാർട്ടി ദേശീയ അധ്യക്ഷൻ വരുന്നതിൽ ചില നേതാക്കൾക്ക് അനുകൂല നിലപാട് ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നെഹ്റു കുടുംബത്തിനൊപ്പം എന്ന കീഴ്വഴക്കം തെറ്റിക്കാൻ കേരള ഘടകമില്ല. ഹൈക്കമാൻഡിന്റെ ചോദ്യം ചെയ്ത തരൂരിന്റെ നടപടി അടക്കം പറഞ്ഞാണ് പരസ്യമായി തള്ളിപ്പറയൽ. തരൂരിന്റെ ജനപ്രീതി എന്നും പ്രയോജനപ്പെടുത്താൻ KPCC ആഗ്രഹിക്കുമ്പോഴും പാർലമെന്ററി രംഗത്ത് നല്ല പ്രകടനത്തിനപ്പുറം പാർട്ടിയെ നയിക്കാൻ ആയോ എന്നാണ് കേരള നേതാക്കളുടെ പ്രധാന ചോദ്യം. അധ്യക്ഷനാകാൻ ഇല്ലെന്ന ചോട്ടോ യാത്രക്കിടെ തന്നെ രാഹുൽ കേരള നേതാക്കളോട് ആവർത്തിച്ചതാണ്. എങ്കിലും മറ്റു പല PCCകൾ എന്ന പോലെ കേരളവും ആവശ്യപ്പെടുന്നത് രാഹുലിന്റെ വരവ് തന്നെയാണ്. ദില്ലിയിലെ വരും ദിനങ്ങളിലെ നിർണായക ചർച്ചകളിൽ രാഹുലിന്റെ എൻട്രി പലരും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൽപാദനോന്മുഖ വികസന മുന്നേറ്റത്തിന് തൊഴിൽ സഭ വലിയ പങ്ക് വഹിക്കും. കേരളത്തിൽ പുതിയ ഒരു സംസ്കാരം വരികയാണ്. വിശദമായ വാർത്തകളുമായി സ്വന്തലേഖിക അശ്യാന അഷ്റഫ് ചേരുന്നു. കേരളത്തിന്റെ ഉൽപാദനോന്മുഖവും വികസനോന്മുഖവുമായ മുന്നേറ്റത്തിൽ തൊഴിൽ സഭ വലിയ പങ്ക് വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിണറായി കൺവെൻഷൻ സെന്ററിൽ തൊഴിൽ സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുകയെന്ന കേരള സർക്കാരിന്റെ നിലപാടിന്റെ തുടർച്ചയാണ് തൊഴിൽ സഭ. തൊഴിൽ നൽകുന്നതിനുള്ള ഏറ്റവും പ്രധാന പദ്ധതികളാണ് ഇന്ന് തുടക്കമാവുന്നത്. തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ജനകീയ പദ്ധതി എന്ന നിലയിലുള്ളതാണ് തൊഴിൽ സഭ എന്ന ആശയം. പുതിയ ഒരു കേരള മാതൃകയാണ് തൊഴിൽ സഭ മുന്നോട്ട് വെക്കുന്നത്. തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരുകൾ പിന്മാറണമെന്ന കാഴ്ചപ്പാട് രാജ്യത്ത് ശക്തമാകുന്ന സാഹചര്യമാണ്. ഇതിന്റെ ദുരനുഭവങ്ങൾ പലതും നമ്മൾ കണ്ടതാണ്. എന്നാൽ കേരളത്തിൻ്റെത് ബദൽ ഇടപെടലാണ്. തൊഴിൽ അന്വേഷകരെയും സംരംഭകരെയും ഒന്നിപ്പിക്കുന്ന എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. മാനവ വിഭവശേഷിയും നൈപുണ്യ വികസനവും മെച്ചപ്പെടുത്തുകയും വ്യാവസായിക സംരംഭകത്വത്തെ പരിപോഷിപ്പിക്കുകയുമാണ് തൊഴിൽ സഭയുടെ ലക്ഷ്യം. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ സംരംഭങ്ങൾ ആരംഭിക്കുക, അതിനനുയോജ്യമായ തൊഴിൽ സേനയെ ഉപയോഗപ്പെടുത്തുക എന്നതും ലക്ഷ്യമെടുത്തു. ഡിജിറ്റൽ വ്യവസായ രംഗത്തുണ്ടായ മാറ്റം പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെ 20 ലക്ഷം അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വർക്ക് നിയർ ഹോം വർക്ക് സ്റ്റേഷനുകൾ ഒരുക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകി കഴിഞ്ഞു. ഇതിന് 5000 ചതുരശ്ര അടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭ്യമാക്കിയാൽ വർക്ക് സ്റ്റേഷൻ ഒരുക്കുന്നതിനുള്ള ചെലവ് സർക്കാർ നൽകും. ഇത്തരമൊരു സംവിധാനത്തിനാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അനുമതി നൽകിയത്. ദേശീയ അന്തർദേശീയ തൊഴിലുകൾ ലഭ്യമാക്കാൻ കഴിയുമെന്നതായി ഇത്തരം സംരംഭങ്ങളുടെ മെച്ചം മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം നടപടികൾ ജനങ്ങൾ എത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. തൊഴിൽ സഭയ്ക്ക് എത്തുന്നവരിൽ ഒരുവിധം
തൃപ്തി ഉണ്ടാകാതിരിക്കാനുള്ള കരുതലും തദ്ദേശ സ്ഥാപനങ്ങൾ പുലർത്തണം. തൊഴിൽ സംരംഭകരുടെയും ദായകരുടെയും തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കണം. ജനങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം തൊഴിൽ സഭയ്ക്കും നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണം, മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ എം പി, ജില്ലാ പഞ്ചായത്ത് പി പി ദിവ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ സുരേഷ്, ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ കേരള ചെയർമാൻ എം കൃഷ്ണദാസ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ്, നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്, ഐ കെ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു, പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ, അംഗങ്ങളായ എ ദീപ്തി, വി കെ സുമേഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വലിച്ചെറിയൽ വിരുദ്ധ ഗ്രാമസഭ ചേരാൻ നിർദ്ദേശം. നവകേരളം കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന വലിച്ചെറിയൽ മുക്ത ജില്ല ക്യാമ്പയിന്റെ ആലോചന യോഗത്തിലാണ് നിർദ്ദേശം ഉയർന്നത്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി കർശനമാക്കണമെന്ന് ക്യാമ്പയിന്റെ പ്രസക്തി വിശദീകരിച്ച നവകേരള കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സോം സീമ പറഞ്ഞു. നിയമത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തവരെ ബോധവൽക്കരിക്കണം, കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കിയാലേ ക്യാമ്പയിൻ വിജയത്തെത്താൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരസമിതി അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൃഗങ്ങളുടെ വാക്സിനേഷൻ, വന്ധ്യംകരണം എന്നിവയ്ക്കായി നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ജീവനക്കാർക്ക് പേ വിഷബാധ പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് പ്രത്യേക വാക്സിനേഷൻ ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് നായകൾക്ക് വാക്സിനേഷനും വന്ധ്യംകരണ ശസ്ത്രക്രിയയും നടത്തി വരികയാണ്. ഇവരിൽ ചിലർക്ക് നായകളിൽ നിന്നും കടിയേറ്റ സംഭവമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സ്പെഷ്യൽ വാക്സിനേഷൻ ആരംഭിച്ചത്. വെറ്റിനറി ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, മൃഗങ്ങളെ പിടിക്കുന്നവർ, കൈകാര്യം ചെയ്യുന്നവർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. ലൈബ്രറി കൌൺസിൽ പുസ്തകോത്സവം കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിൽ ആരംഭിച്ചു. കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. റോഡിലൂടെ സഞ്ചരിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കായക്കൂട്ടങ്ങൾ നടന്നുപോകുന്ന പോലെയാണ് കാണുന്നതെങ്കിൽ കേരളത്തിൽ സ്കൂളിൽ നിന്നും മടങ്ങുന്ന വിദ്യാർത്ഥികളാണ് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേരളത്തിന്റെ സവിശേഷതയാണെന്നും ടി പത്മനാഭൻ കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 25 വരെ കലക്ട്രേറ്റ് മൈതാനിൽ നടക്കുന്ന പുസ്തകങ്ങളിൽ 73 പ്രസാധകരുടെ സ്റ്റാളുകളാണ് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനായി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു എഴുതിയ ഉരിയാട്ടം നിലയ്ക്കുന്ന വാക്കുകൾ ലേഖന സമാഹാരം ടി പത്മനാഭൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആധിപത്യം ഏറ്റുവാങ്ങി. കേരളം സ്റ്റാർട്ടപ്പ് സൗഹൃദ സംസ്ഥാനം, ഒറ്റപ്പെട്ട സംഭവം ഉയർത്തിക്കാട്ടി നാടിനെ എകഴ്ത്താനുള്ള ശ്രമം തിരിച്ചറിയണം, മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖകൻ പ്രണയത്ത് കൂടാളി ചേരുന്നു. കഴിഞ്ഞ 3 വർഷമായി രാജ്യത്തെ 1-ാമത്തെ സ്റ്റാർട്ടപ്പ് സൗഹൃദ സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിണറായി കൺവെൻഷൻ സെന്ററിൽ തൊഴിൽ സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ ഇടമല്ല കേരളം എന്ന പ്രചാരണം തെറ്റാണ്. അത്തരം പ്രചാരകർ നാടിനെ അപകീർത്തിപ്പെടുത്തുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി നാടിനാകെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമാണത്, മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായങ്ങളെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കേരളത്തിന്റേത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വിവിധ വ്യവസായ ഗ്രൂപ്പുകളുമായി ഒന്നിലധികം തവണ ചർച്ച നടത്താൻ സാധിച്ചു. വ്യാവസായിക കേരളാനുഭവത്തെ പറ്റി ചോദിച്ചപ്പോൾ ദുരനുഭവമില്ലെന്നായിരുന്നു മറുപടി. തൊഴിൽ സീകർഷമോ സമരമോ വ്യവസായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നില്ലെന്ന് അനുഭവമാണ് സംരംഭകർ പങ്കുവച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ചെറുകിട ഇടത്തര വ്യവസായ രംഗത്ത് 8,184 കോടി രൂപയുടെ നിക്ഷേപമാണ് നടന്നത്. 86,993 സംരംഭങ്ങൾ തുടങ്ങി. 309,910 തൊഴിലുകൾ യാഥാർത്ഥ്യമാക്കി. ഈ സാമ്പത്തിക വർഷം സംരംഭങ്ങളുടെ വർഷമായാണ് നാം മുന്നേറിയത്. ഇതുവരെ 3,382,61,00,000 രൂപയുടെ നിക്ഷേപമാണ് നടന്നത്. 56,137 സംരംഭങ്ങൾ ആരംഭിച്ചു. 123,795 തൊഴിലുകൾ യാഥാർത്ഥ്യമാക്കി. IT മേഖലയിൽ 6 വർഷം കൊണ്ട് 40,00,000 ചതുരശ്ര അടി IT സ്പേസ് പുതുതായി ഉണ്ടായി. 45,869 തൊഴിലവസരങ്ങൾ ഉണ്ടായി.
ഇത്തരം നേട്ടങ്ങളിൽ മതിമറന്ന് അവിടെ നിൽക്കുകയല്ല മറിച്ച് ഉൽപാദനമുഖമായ വികസനത്തിന്റെ നേട്ടങ്ങൾ അടിസ്ഥാന തലം വരെ എത്തിക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ പുരോഗമനമാനുക വൈജ്ഞാനിക നൂതന സാമൂഹിക നിർമ്മിതിയിലൂടെ നവകേരളം സൃഷ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. അസാപ് പനയാട് കമ്മ്യൂണിസ്റ്റ് പാർക്ക് നാടൻ സമർപ്പിച്ചു. 2026 50 ലക്ഷം അഭ്യർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകും മുഖ്യമന്ത്രി. അശ്വന അഷറഫ് വിശദമായ വാർത്തകളുമായി ചേരുകയാണ്. സംസ്ഥാനത്ത് 2026 50 ലക്ഷം അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അഡീഷണൽ സ്കിൽ അക്വിസേഷൻ പ്രോഗ്രാം അസാപ്പിന്റെ പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2026 സംസ്ഥാനത്ത് 40 ലക്ഷം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മേഖലയിൽ മാത്രം 20 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലില്ലാത്ത അഭ്യസ്ത വിദ്യർക്ക് ഡിജിറ്റൽ നൈപുണ്യ പരിശീലനം നൽകാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും പോളിടെക്നിക്കുകളിലെയും നൈപുണ്യം പരിശീലനം വിപുലീകരിച്ച് നൂതന വ്യവസായങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പോലുള്ള പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. നൈപുണ്യമുള്ള തൊഴിൽ സമൂഹത്തെ വാർത്തെടുക്കാനാണ് അസാപ് പോലുള്ള സ്ഥാപനങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഇതേവരെ 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അസാപ് പരിശീലനം നൽകി. നൈപുണ്യ പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കിയാലേ സമഗ്ര വ്യവസായിക മുന്നേറ്റം സാധ്യമാക്കാനാവൂ. വിദ്യാർത്ഥികൾക്കാണ് അസാപ്പിന്റെ സേവനങ്ങൾ ഇതേവരെ ലഭ്യമായിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലൂടെ അത് പൊതുസമൂഹത്തിന് കൂടി ലഭ്യമാവുകയാണ്. ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി നമ്മുടെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. വിജ്ഞാന വിതരണത്തിനൊപ്പം അതിൻ്റെ തുടർച്ച കൂടി വേണം. ലഭിക്കുന്ന അറിവുകൾ വ്യാവസായിക മുന്നേറ്റത്തിന് സഹായകമാവണം. ആ നിലയിലേക്ക് പാഠ്യപദ്ധതിയും പഠന സംവിധാനവും എല്ലാം രൂപപ്പെടണം മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ആർഎസ്എസ് കാര്യാലയത്തിൽ സംസ്ഥാന പ്രഭാരിയായി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ചേരാൻ പറഞ്ഞു. കണ്ണൂരിൽ CPIM കൊലപാതകത്തിൽ നേതൃത്വം കൊടുക്കുന്നുവെന്ന അടിസ്ഥാനരഹിത ആരോപണവും ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായ ആർഎസ്എസ് 67 CPIM പ്രവർത്തകരെയാണ് ഈ ജില്ലയിൽ മാത്രം കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് 6 വർഷത്തിനിടയിൽ 17 CPIM പ്രവർത്തകരെയാണ് ആർഎസ്എസ് കൊന്നത്. ഇതിൽ പകുതിയോളം കാലയളവിൽ ഇദ്ദേഹമായിരുന്നല്ലോ ഇവിടെ ഗവർണർ. ഇർഫാൻ ഹബീബോ, KK രാകേഷോ മറ്റാരെങ്കിലുമോ 2019 ചരിത്ര കോൺഗ്രസിനിടെ ഗവർണറെ അക്രമിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഗവർണർ തന്നെ ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ ഇതിൽ തെളിവാണ്. വേദിയിൽ നിന്ന് സദസ്സിലേക്ക് പോയ KK രാകേഷ് പ്രതിഷേധിക്കുന്നവരെ അനുനയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ജനങ്ങൾ കണ്ടത്. അതേസമയം പൗരത്വ നിയമ ഭേദഗതിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പ്രകോപന പ്രസംഗമാണ് പ്രതിഷേധത്തിനിടയാക്കിയെന്നും MV ജയരാജൻ പറഞ്ഞു. നവകേരളം എന്ന ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മാലിന്യ സംസ്കരണമാണെന്ന് തദ്ദേശ മന്ത്രി MV രാജേഷ് പറഞ്ഞു. ഖരമാലിന്യ സംസ്കരണം ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബനേജ് അപ്ലിക്കേഷന്റെ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് EMS ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളികൾ വ്യക്തി ശുചിത്വത്തിൽ കാണിക്കുന്ന ശ്രദ്ധ പരിസര ശുചിത്വത്തിലും കാണിക്കാറില്ല. ഒട്ടും ദുർഗന്ധമില്ലാത്ത മാലിന്യ സംസ്കരണം നടത്താനുള്ള സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. പക്ഷെ ജനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ അവബോധമില്ല. ഉറവിട മാലിന്യ സംസ്കരണ സംസ്കാരം പൊതുജനം ഏറ്റെടുക്കണം. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കായി ഹാക്കത്തോൺ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സർവേ വിജയകരമായി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷാ, ജില്ലാ പഞ്ചായത്ത് അംഗം കോകി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രഥമ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഉജ്ജ്വല വിജയം. ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് ചെയർമാൻ, സ്റ്റുഡൻസ് കൌൺസിൽ, യൂണിയൻ എക്സിക്യൂട്ടീവ് തുടങ്ങിയ 19 സീറ്റിൽ എതിരില്ലാതെയും യൂണിയൻ ചെയർമാൻ ചരിത്ര ഭൂരിപക്ഷത്തോടുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ BTech സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ അഞ്ജന K ജനറൽ സെക്രട്ടറി. വയനാട് ജില്ലാ കമ്മിറ്റി അംഗം, വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ BTech ഇലക്ട്രോണിക് വിദ്യാർത്ഥി അനശ്വരായ സുനിൽ ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ടു. അഞ്ജനയുടെയും അനശ്വരയുടെയും നേതൃത്വത്തിലുള്ള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ വർഗീയ വിരുദ്ധ സർഗാത്മക ക്യാമ്പസുകൾ സംഘടിപ്പിക്കും. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വേളയിലായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജനെ KS യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ അരുംകോൾ ചെയ്തത്. കൊലപ്പെടുത്തിയിട്ടും കലിയടങ്ങാതെ കോൺഗ്രസ് നേതൃത്വം ധീരജിന്റെ രക്തസാക്ഷിത്വത്തെ നിരന്തരം അവഹേളിക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്കുള്ള ധീരജിന്റെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മറുപടിയാണ് ഈ വിജയം എന്ന് SFI നേതാക്കൾ പറഞ്ഞു.
ജലാശയത്തിൽ ശുചീകരിക്കാൻ പ്രത്യേക യജ്ഞം നടത്തും എം സി രാജമാണിക്യം. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പൊതുകുളങ്ങൾ ശുചീകരിക്കാൻ പ്രത്യേക യജ്ഞം നടത്തുമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഗ്രാമവികസന കമ്മീഷണറുമായ എം സി രാജമാണിക്യം പറഞ്ഞു. കണ്ണൂർ ഡി പി സി ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെ വെല്ലുവിളിച്ച് ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നീക്കം തുറന്നു കാട്ടാൻ കണ്ണൂർ പട്ടിംഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന സെമിനാർ 29 നടക്കും. വൈകിട്ട് 4:30 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, എം വി ജയരാജൻ എന്നിവർ സംസാരിക്കും. പ്രതിഷേധ ചിത്രകാര സംഗമം ബുധനാഴ്ച 3:00 നടക്കും. ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പരിപാടി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര അക്കാദമിയുടെ കണ്ണൂർ റീജിയണൽ കേന്ദ്രവും കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന വിമൺ ഫെസ്റ്റിവലിൽ ഇന്ന് എരുവശി പഞ്ചായത്തിൽ സിനിമ പ്രദർശനം സംഘടിപ്പിച്ചു. നാളെ പടിയൂർ പഞ്ചായത്തിലാണ് സിനിമ. കണ്ണൂർ ജില്ലയിലെ 81 സീരീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 81 ദിവസങ്ങളാണ് പ്രദർശനം നടക്കുന്നത്. ഒപ്പം ചലച്ചിത്ര അക്കാദമിയുടെ പുസ്തകോത്സവം ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.